Hi dear friends, welcome to Sony's English. I am Sony Nath. Ready? Ota chodyam, ota uttaram video ilekku evarkkum swagatham. Ellavidha competitive examinationgalkkum allengil school college thalathile grammar bhagangalkkum ellam chodikkunna valare pradhanappetta oru mekhalayil ninnana innu nammal chodyam aarambikkunnathu conjunctions. I don't think he will remember the appointment. Dash, you remind him. I don't think he will remember the appointment. Dash, you remind him. Soyano, ifano, unlessano, lestan. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒറ്റ ചോദ്യം കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നില്ല. മറിച്ച് ഈ വന്നിരിക്കുന്ന കൺജങ്ഷനുകളുടെ എല്ലാം ഉപയോഗങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒന്ന് പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കും. ഇതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ആദ്യമായി സോ എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. ഇതൊരു കൺജങ്ഷനാണ്. ഒരു കാര്യം പറഞ്ഞിട്ട് അത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം എന്താണ് എന്ന് പറയുന്ന രീതിയാണ് സോ. അതുകൊണ്ട് എന്ന് നമുക്ക് മലയാളത്തിൽ എടുക്കാം. ഷി വാസ് വെരി ടയേർഡ്. അവൾ വളരെ ക്ഷീണിതയായിരുന്നു. സോ ഷീ ഡിഡ്ന്റ് ഗോ ടു സ്കൂൾ. അവൾ സ്കൂളിലേക്ക് പോയില്ല. I was penniless, you know, man. I was penniless. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലായിരുന്നല്ലയാ. സോ ഐ ബോറോഡ് സം. അതുകൊണ്ട് ഞാൻ കുറച്ച് കടം മേടിച്ചു. സോ ഐ ബോറോഡ് സം. ദർ വാസ് നോ ഫുഡ് അറ്റ് ഹോം. വീട്ടിൽ ഒരു ഭക്ഷണവുമില്ലായിരുന്നു. സോ ഐ ബോട്ട് ഫ്രം എ റെസ്റ്റോറൻറ്റ്. ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറച്ച് മേടിച്ചു. സോയുടെ ഉപയോഗം അതാണ്. സോ ഒരു കൺജങ്ഷനാണ്. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിലെന്നാണ്. If you study well, you will pass. If you studied well, you would pass. If you had studied well, you would have passed. കണ്ടോ, അങ്ങനെ മൂന്ന് തലത്തിൽ നമുക്ക് ഇഫിന് ഉപയോഗിക്കാം. നീ പഠിക്കുന്നെങ്കിൽ നീ പാസ്സാവും. If you study well, you will pass. If you studied well, നീ പഠിച്ചിരുന്നെങ്കിൽ you would pass. നീ പാസ്സായേനെ. If you had studied well, you would have passed. നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ പാസ്സായിട്ടുണ്ടാകുമായിരുന്നു. ഈ അൺലെസ് എന്ന് പറയുന്നത് നിങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഫ് നോട്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എന്നാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ഈ അൺലെസ്സിന് ശേഷം വരുന്ന ആ ഭാഗം അല്ലെങ്കിൽ അൺലെസ് തുടങ്ങി വരുന്ന ആ ക്ലോസിൽ നോട്ട് പിന്നീട് വരണ്ട. കാര്യം എന്താ, ജന്മന അൺലെസ്സിൽ എന്തുണ്ട്? നോട്ടുണ്ട്. അതുകൊണ്ടാണ് വർക്ക് ഫാസ്റ്റ്. വേഗം നടക്കൂ, വേഗം നടക്കൂ. ലെസ്റ്റ് യു ഷുഡ് മിസ് ദ ട്രെയിൻ. യു വിൽ അല്ല, യു മേ അല്ല, യു കുഡ് അല്ല, യു ഷുഡ്. യു ഷുഡ് ആ ലെസ്റ്റിന് ശേഷം വന്നാണ്. വർക്ക് ഫാസ്റ്റ്, വേഗത്തിൽ നടക്കൂ. ലെസ്റ്റ് അല്ലെങ്കിൽ, ഇതിന് മലയാളം അല്ലെങ്കിൽ എന്നാ പറയും, യു ഷുഡ് മിസ് ദ ട്രെയിൻ. ഇതിന് പകരം ഞാനിതിനെ കുറച്ചുകൂടെ പിന്നെ മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിലാക്കാം. വർക്ക് ഫാസ്റ്റ്, ലെസ്റ്റ് യു ഷുഡ് മിസ് ദ ട്രെയിൻ. ഇതാ, ഇത് കേട്ടോളൂ. നിനക്ക് ട്രെയിൻ മിസ്സാവണ്ട എന്നുണ്ടെങ്കിൽ വേഗത്തിൽ നടക്കണം, വേഗത്തിൽ നടക്ക്. ആ രീതിയിലാണ് ഞാനിത് കുട്ടികളെ മലയാളവൽക്കരിച്ച് പഠിപ്പിക്കുന്നത്. വർക്ക് ഫാസ്റ്റ്, ലെസ്റ്റ് യു ഷുഡ് മിസ് ദ ട്രെയിനിൻ്റെ മലയാളം ഇതാണ്. നിനക്ക് ട്രെയിൻ മിസ്സാകാതിരിക്കണമെങ്കിൽ നടക്കണം, വേഗത്തിൽ നടക്ക്. അതുകൊണ്ട് ലെസ്റ്റിന് ശേഷം ഷുഡാണ് വരേണ്ടത്. അതവിടെ വന്നിട്ട് നമ്മുടെ വിഷയം അതല്ല, ഇതിലേതാണ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ റിമെമ്പർ ദി അപ്പോയിൻമെൻറ്റ്. ഞാൻ കരുതുന്നില്ല അവൻ ആ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് ഓർക്കുമായിരുന്നു എന്ന. യു റിമൈൻഡ് ഹിം. നീ അവനെ റിമൈൻഡ് ചെയ്യുന്നെങ്കിലല്ല, ചെയ്തില്ലായിരുന്നെങ്കിൽ. അൺലെസ് ആണ് ഉത്തരം ശരി. ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ റിമെമ്പർ ദി അപ്പോയിൻമെൻറ്റ് അൺലെസ് യു റിമൈൻഡ് ഹിം. മറ്റ് പ്രയോഗങ്ങളൊന്നും ഇവിടെ അർത്ഥമായി വരുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ച് കാണുമെന്ന് കരുതുകയാണ്. നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ബൈ ബൈ. സീ യു ദെൻ. താങ്ക് യു. ബൈ.